ഈ ദേവരാൻ മാസ്റ്റർ കൂട്ടത്തിലായിരുന്നല്ലോ ആദ്യം പോയത്, അത് ഹാർമോണിയം വായിക്കാനാണ് പോയത് അല്ല? അതെ 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 അതെ, ആദ്യം പോയത് ഹാർമോണിയം വായിക്കാൻ. സാറ് പാട്ട് പഠിച്ചത് പഴനിയിലോ? അങ്ങനെ ഒരു കഥ കേട്ട അനാഥമന്ദിരത്തിലാണ്, ജീവകാരുണ്യ ആനന്ദാശ്രമം എന്ന് പറയാം, ആശ്രമത്തിലെ ജീവകാരുണ്യ ആനന്ദ ആശ്രമം എന്നുള്ള അവിടെയാണ്. അതെ, പഴനി, പഴനി, പഴനിയിൽ ഒരു ആശ്രമത്തിലാണ്. അതെ, അത് അന്ന് വീട്ടിൽ കഷ്ടപ്പാടൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിന്റെ പേരാണ് പോയത്. അങ്ങോട്ട് അവിടെ താമസിക്കാൻ പോയി, ജീവിക്കാനും പഠിക്കാനും വേണ്ടിയാണ് പോയത്. അവിടുത്തെ ഭജനയിൽ അവിടെ വൈകുന്നേരം ആകുമ്പോൾ പല ജോലികളുണ്ട്, അവിടെ കൈത്തൊഴിലാണ് അവിടെ മെയിൻ സാധനം. ചന്ദനത്തിരി, മറ്റേ സോപ്പ്, മെഴുകുതിരി, ആ കൂട്ടത്തിൽ സന്ധ്യയാകുമ്പോൾ നാമം ചൊല്ലായിരിക്കും. നാമം ചൊല്ലായിരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുതിർന്നവർ പാടും, അത് ഏറ്റുപാടും. അപ്പോൾ ഏറ്റുപാടുന്നത് കേട്ടിട്ട് വർഷം ആളുകളായപ്പോൾ അവിടുത്തെ ആശ്രമം നടത്തുന്ന ഗുരുദേവൻ പറഞ്ഞ സ്വാമി പറഞ്ഞ് ഇവർക്ക് എവിടെ സംഗീത താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു ചോദിച്ച്, ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ജേഷനും ഉണ്ടായിരുന്നു കൂടെ, വിളിച്ചിട്ട് ചോദിച്ച് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, പഠിച്ചിട്ടില്ല. വീട്ടിൽ ആർക്കെങ്കിലും പാട്ടറിയാവോ? ഞാൻ പറഞ്ഞു അമ്മ തിരുവാതിര പാട്ടൊക്കെ പാടി കേട്ടിട്ടുണ്ട്, മിണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാദ്യാരെ വിളിച്ചിട്ടുണ്ട്, അടുത്ത എവിടെ പഠിപ്പിക്കുന്ന വാദ്യാർ കുമാരയ്യാപിള്ള എന്ന് പറയുന്നു. അങ്ങനെടുത്ത് ശിഷ്യപ്പെടുത്തി, അങ്ങനെയാണ് അവിടെ നിന്ന് സംഗീതം ആരംഭിക്കുന്നു. ആ ആശ്രമം ജീവിതം ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന് കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സ്വല്പം പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് യാത്ര നാട്ടിൽ വന്നു. ദേവരായ മാഷ്ടറെ മീറ്റ് ചെയ്ത് അവിടെ നിന്നാണല്ലോ ഒരു വ്യത്യാസം വരുന്നത് ജീവിതത്തിൽ. അവിടെ എങ്ങനെയാണ് മാഷ ദേവരായ മാഷ്ടറെ കണ്ടെത്തിയത്? ഞാൻ പിന്നെ ദേവരായ മാഷ്ടറെ കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം കാലഘട്ടത്തിലാണ് എന്നെ ക്ഷണിക്കുന്നത്. ഓ, അങ്ങനെ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഇങ്ങനെ കൊച്ചി നിന്നൊരു ഹാർമോണിയം വായിക്കാൻ ഒരു പയ്യൻ മാറ്റുണ്ട്, അർജുനൻ. ആ അർജുനൻ ശരി, ആരാണ് ശരി, കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് കൊള്ളില്ലേ പറഞ്ഞേക്കും തോന്നി, ജോലിക്ക് പറ്റില്ലെങ്കിൽ ആളെ പറഞ്ഞേക്കും. അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തു. അങ്ങനെ പറഞ്ഞയക്കുന്നു പറഞ്ഞ ആൾ പിന്നെ അദ്ദേഹം നമ്മൾ വിട്ടു പോകുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഹാർമോണിയം വായിച്ചിരുന്നു. ഹാർമോണിയം വായിച്ചിരുന്ന കാളിദാസിൻ്റെ ദേവരാ മാഷിന് മദ്രാസിലേക്ക് ജോലി തിരക്ക് കാരണം പോയപ്പോൾ ആ സംഗീത സംവിധാനം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അത് ഏകദേശം 45 കഴിഞ്ഞ 50 വർഷക്കാലത്ത് നാളത്തു വരെ ഞാൻ കാളിദാസിലുണ്ടായിരുന്നു. ഈ അർജുനനാണെങ്കിലും ആരാണെങ്കിലും ഹാർമോണിയം വായിച്ചത് ശരിയായാലേ പറഞ്ഞുവിടുന്നല്ല കേട്ടോ ഞങ്ങൾ കഥ കേട്ടേക്കുന്നത്. അതെ അതെ, അർജുനാണെങ്കിലും ഭീമനാണെങ്കിലും ആരാണെങ്കിലും ഹാർമോണിയം അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അർജുനാണ് ഭീമൻ എന്നല്ലേ പറഞ്ഞത്? ഏ